കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അന്തരാത്മാവിൽ സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ ഉണ്ടാകും. ആകയാൽ പ്രാർത്ഥനയോടുകൂടി ഈ വചനത്തെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 1 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി വായിക്കാം. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാലിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നാം വായിച്ചത്. എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിൻ്റെ എഴുത്തുകൾ വളരെ ആധികാരികമായിട്ടാണ് വേദപണ്ഡിതന്മാർ കരുതുന്നത്. പരിശുദ്ധാത്മനിവേശിതമായ ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വളരെ ആധികാരികമാണ്. ഇവിടെ യേശു ശപിക്കപ്പെട്ട പട്ടണമായിരിക്കുന്ന എരിഹോവിൽ ചെയ്ത ഒരു അത്ഭുത വിടുതലിൻ്റെ ശുശ്രൂഷ, യേശു പാപിയായ ഒരു മനുഷ്യനെ സന്ദർശിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രതിപാദ്യ വിഷയം. എരിഹോ എന്ന് പറയുന്ന പട്ടണം അതിൻ്റെ അടിസ്ഥാനം തന്നെ ശപിക്കപ്പെട്ടതായിരുന്നു. അടിസ്ഥാനം ശപിക്കപ്പെട്ടതായിരിക്കുന്നൊരു പട്ടണത്തിൽ രക്ഷയുടെ ദൗത്യവുമായി, രക്ഷയുടെ സന്ദേശവുമായി, രക്ഷയുടെ സന്തോഷവുമായി യേശു കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്, ഈ ഭവനം ഞാൻ പാർക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ശപിക്കപ്പെട്ടതാണ്. ഏത് ശാപത്തെയും അനുഗ്രഹമാക്കുവാൻ യേശു കർത്താവിന് കഴിയും. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ശാപങ്ങളെ അനുഗ്രഹമാക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. രൂത്തിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 10 പോലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത, ശപിക്കപ്പെട്ടതായിരിക്കുന്ന മോവാബിയ തലമുറയിൽപ്പെട്ടതായ, മോവാബിയ വംശത്തിൽ ജനിച്ചതായിരിക്കുന്ന രൂത്തിനെ ശാപത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഇസ്രായേലിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ, കിൻസ്മാൻ റിഡീമറായിരിക്കുന്ന ബോവസിൽ കൂടെ ദൈവം രൂത്തിനെ വീണ്ടെടുക്കുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് ശാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ളൊരു മനുഷ്യൻ. ഇവിടെ ഒന്നാമത്തെ പ്രതിപാദ്യ വിഷയം, യേശു ഇപ്പോൾ എരിഹോവിൽ കൂടെ കടന്നു പോവുകയാണ്. യേശുവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ബേഥാനിയിലേക്ക് കടന്നു പോവുക എന്നുള്ളതായിരുന്നു. ലാസർ ജീവിച്ചിരുന്ന യെരുശലേമിന് അടുത്തുള്ളതായ പട്ടണമായ ബേഥാനിയിൽ ചെന്ന് മരിച്ചതായിരിക്കുന്ന ലാസറിനെ ഉയർപ്പിക്കുവാനുള്ള പദ്ധതിയുമായിട്ട് യേശു മുന്നോട്ട് പോവുകയാണ്. ആ സന്ദർഭത്തിലാണ് യേശു എരിഹോവിൽ കൂടെ കടന്നു പോകുന്നത്. വലിയ അത്ഭുത പ്രവൃത്തി, വലിയ നന്മ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ബദ്ധനായി കടന്നു പോകുന്ന ക്രിസ്തു തൻ്റെ മാർഗമധ്യേ അനേക അത്ഭുതങ്ങളും അനേക നന്മകളും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നാം വായിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് സക്കായിയാണ്. സക്കായി ഒരു ചുങ്കക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ റോമൻ ഗവൺമെൻറ്റിനെ പ്രതിദാനം ചെയ്ത് ടാക്സ് കളക്ട് ചെയ്യുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നതായിരിക്കുന്ന ആളുകളെയാണ് ചുങ്കക്കാരെന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേൽ ജനം, യഹൂദൻ അവരെ വെറുത്തിരുന്നു. കാരണം അവരുടെ മേൽ മേൽക്കോയ്മ ചെലുത്തിയിരുന്ന സാമ്രാജ്യ ശക്തിയായിരുന്ന
റോമൻ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കുന്ന ഈ ആളുകൾ വളരെ കൗശലക്കാരും കറപ്റ്റഡ് ആയിരിക്കുന്ന ആളുകളുമാണ് എന്നൊരു കാഴ്ചപ്പാട് യഹൂദന്മാരുടെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ ഓഫീസർമാരിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ഒരു ചീഫ് പബ്ലിക്കനായിരുന്നു സക്കായി എന്ന് നാം വായിക്കുന്നു. തൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ വളരെ ധനവാനായിരുന്നു. മാത്രമല്ല സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ സാമൂഹികമായി സെക്യുലർ ജോബിൽ തൻ്റെ പ്രൊഫഷനിൽ താൻ ഉന്നതനായ ഒരു വ്യക്തിയാണെങ്കിലും യഹൂദന്മാരുടെ നിരീക്ഷണത്തിൽ താനൊരു പാപിയായ മനുഷ്യനായിരുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, സക്കായി യേശു അതിലെ കടന്നു പോകുന്നുണ്ട് എന്ന് കേട്ടാറേ. യേശുവിനെ അനുധാവനം ചെയ്യുന്ന ഒരു വലിയ പുരുഷാരം ഇവിടെ ഉണ്ടായിരുന്നു. എണ്ണിക്കൂടാത്ത ജനക്കൂട്ടത്തിലാണ് പുരുഷാരമെന്ന് പറയുന്നത്. അങ്ങനെ യേശു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് യേശു എങ്ങനെയുള്ളവനാണ് എന്ന് കാണുവാൻ വേണ്ടി സക്കായി അവിടെയുള്ളൊരു അത്തിയുടെ മുകളിൽ കയറി, കാട്ടത്തിയുടെ മുകളിൽ കയറി എന്ന് നാം വായിക്കുന്നു. യേശു എങ്ങനെയുള്ളവനാണ് എന്ന് കാണുവാൻ, ദൈവം എങ്ങനെയുള്ളവനാണ് എന്നറിയുവാനുള്ള വ്യഗ്രത എല്ലാക്കാലത്തും മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. ആദാം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അല്ലെങ്കിൽ ആ തേജസ്സിൽ നിന്ന് വീണുപോയ സമയം മുതൽ മനുഷ്യൻ ദൈവത്തെ അറിയുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള വളരെ അപൂർണമായ പരിമിതമായിരിക്കുന്ന അറിവുകളേ ഉള്ളൂ. അപരിമേയനായ ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള വ്യഗ്രത മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള മതങ്ങൾ, വിവിധ നിലകളിലുള്ള വിശ്വാസ സംഹിതകൾ ദൈവത്തെക്കുറിച്ചുള്ളതായ വ്യത്യസ്തമായ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കുന്ന പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് എല്ലാ മതങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതായ മതവിഭാഗങ്ങളുണ്ട്, പാൻതീസമുണ്ട്. അതുപോലെ തന്നെ ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദമതം, ഇസ്ലാം, ഇതെല്ലാം നാം കാണുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ പലതാണ്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് നൽകുന്ന പുസ്തകമാണ്. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവത്തെ കാണണമെന്നൊരാഗ്രഹമുണ്ടായി. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കൈയുടെ മറവിൽ മറച്ച് ഞാൻ കടന്നു പോകുന്ന വേളയിൽ എൻ്റെ തേജസ് നീ ഒന്ന് കാണും. മോശ ദൈവത്തെ കണ്ടത് ദൈവത്തിൻ്റെ ആ ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം കടന്നു പോകുമ്പോൾ ഒരു പാസിംഗ് ഗ്ലോറിയാണ് മോശ കണ്ടത്. പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷനായി എന്ന് പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം വേദ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ ബേത്ത്ലഹേമിൽ ജനിക്കുന്നതിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്, മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവ സാന്നിധ്യം. അതുപോലെ തന്നെ മാനോഹയ്ക്ക് അത് ദൂതനാണ് പ്രത്യക്ഷനായത്. പല സന്ദർഭങ്ങളിലും പഴയ നിയമത്തിൽ ദൈവപ്രത്യക്ഷത, ദൂതപ്രത്യക്ഷതയൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തെ അവൻ്റെ വ്യക്തിപ്രഭാവത്തിലും അവൻ്റെ ശക്തിയിലും അവൻ്റെ മാഹാത്മ്യത്തിലും അവൻ്റെ മാജസ്റ്റിയിലും ഒന്നും കാണുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, കാണുവാൻ സാധ്യമല്ല. സ്വർഗീയ ആരാധനയുടെ ഒരു വെളിപ്പാട് യെശയ്യാ പ്രവാചകനുണ്ടായത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ ആത്മരൂപികളായിരിക്കുന്ന ദൂതന്മാർ, അവർ ഇറ്റേണൽ ബീയിങ്സാണ്, നിത്യരായിരിക്കുന്ന ദൂതന്മാർ, മനുഷ്യപ്രകൃതിയുള്ളവരല്ല. ആ ദൂതന്മാരെക്കുറിച്ചുള്ള ഒരു അംഗപ്രത്യംഗ വർണ്ണന അവിടെ യെശയ്യാവ് നൽകുന്നുണ്ട്. 6 ചിറകുകൾ ആ സറാഫുകൾക്കുണ്ട്. 2 ചിറകുകൾ കൊണ്ട് അവർ മുഖം മൂടി, കാരണം ദൈവ തേജസ്സിനെ ദർശിക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ പ്രഭ അത്രയും വലുതാണ്. സൂര്യനെ നോക്കുവാൻ നമ്മുടെ നഗ്നനയനങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ലാത്തതുപോലെ എത്രയോ സൂര്യന്മാരെ നിർമ്മിച്ചവനായ ദൈവത്തിൻ്റെ ആ വ്യക്തിപ്രഭാവത്തെയും തേജസ്സിനെയും ഒന്നും അഭിമുഖീകരിക്കുവാൻ ദൂതന്മാർക്ക് പോലും സാധ്യമല്ല. ദൂതന്മാർ 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് അവരുടെ പ്രോട്ടോക്കോൾ. വിനയാന്യുതരായി ദൈവത്തിന് മുമ്പിൽ അവർ നിൽക്കുകയാണ്. ദൈവത്തെ കാണുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹമാണ്. ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ അവൻ്റെ സത്വത്തിൽ തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട്
ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത്, കാൺമിന്നൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം എന്താകുമെന്ന് ഇതുവരെ നാം അറിഞ്ഞിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്നതുപോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും. കർത്താവിൻ്റെ വരവിങ്കൽ കാഹളം ധ്വനിക്കുമ്പോൾ മറുരൂപപ്പെടുന്ന സമയത്ത് നമ്മളെല്ലാവരും ദൂതതുല്യരായി മാറും. ആ സമയത്ത് യേശുവിനെ, പിതാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ, അവൻ്റെ വ്യക്തിത്വത്തിൽ, അവൻ്റെ ശക്തിപ്രഭാവത്തിൽ നാം കാണാൻ പോവുകയാണ്. എല്ലാ മാനുഷിക പരിമിതികൾക്ക് അപ്പുറത്ത് പരിമിതികളില്ലാത്ത നിത്യതയിൽ നാം ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അംശമായി പ്രവചിക്കുന്നു, എല്ലാം അംശമാണ്, ഭാഗികമാണ്. പാർഷ്യൽ നോളജ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്കുള്ളൂ. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവരായിരിക്കും നാം ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടും, അങ്ങനെ സ്വർഗത്തിലേക്ക് നാം പോകുന്നതായിരിക്കും ആ വേളയിൽ. അവിടെ നാം ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ തന്നെ നാം അറിയാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യകരമായ പ്രത്യാശ. ഇവിടെ സക്കായി ഒരു പാപിയായിരുന്നു, ലോകമനുഷ്യനായിരുന്നു. എന്നാൽ ആ മനുഷ്യന് ഹൃദയത്തിലൊരാഗ്രഹമുണ്ടായി, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ദൈവത്തെ കാണുവാനുള്ളൊരാഗ്രഹം, ദൈവത്തെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാനുള്ളൊരാഗ്രഹം, അദമ്യമായ ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായി. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെപ്പറ്റി കൂടുതൽ അറിയുവാനുള്ളൊരാഗ്രഹമുണ്ടാകുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആഗ്രഹമാണ്. യേശുവിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ യേശുവെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിലെങ്കിൽ നിങ്ങൾ അടുത്തു വന്നാൽ മതി. സക്കായി ഉയരമുള്ളൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് യേശുവിനെ പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ സക്കായിയെ നന്നായിട്ടറിയാവുന്ന യേശു, മുമ്പ് കണ്ടുള്ള പരിചയമല്ല, സ്രഷ്ടാവായ യേശുവിന് സക്കായി ആരാണെന്ന് നന്നായിട്ടറിയാം. സക്കായിയോട് യേശു പറഞ്ഞത്, സക്കായിയെ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, നീ വേഗത്തിൽ ഇറങ്ങി വാ. നാം ഇങ്ങനെ വായിക്കുന്നവൻ ബദ്ധപ്പെട്ട് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി. യേശു ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സക്കായി മരത്തിൻ്റെ മുകളിൽ കയറിയത്. എന്നാൽ സക്കായി ആരാണെന്ന് അറിഞ്ഞിട്ടും യേശു സക്കായിയുടെ വീട്ടിൽ കയറി. ഇതാണ് യേശു. നാം ആരാണെന്നും നമ്മുടെ ബലഹീനത എന്തൊക്കെയാണെന്നും നമ്മുടെ ചരിത്രം എന്താണെന്നും നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം. നമ്മുടെ പാപത്തിൻ്റെ ബഹുലത ദൈവത്തിനറിയാം. പോരായ്മകളും ആകായ്മകളും ദൈവത്തിനറിയാം. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ദൈവത്തിനറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. അതാണ് യേശുവിൻ്റെ സ്നേഹം. സക്കായിയുടെ എല്ലാ പോരായ്മകളും അവൻ്റെ അഴിമതിയുടെ കറവുരണ്ട ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് യേശുവിനറിയാം. എന്നാൽ 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പാപിയെ വിധിക്കാനല്ല യേശു വന്നത്, പാപിയെ രക്ഷിപ്പാനാണ് യേശു വന്നത്. ദൈവത്തോടടുക്കുവാനുള്ള മനുഷ്യൻ്റെ ഉൽക്കടമായ ആഗ്രഹത്തെ സഫലമാക്കുവാനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഒത്തിരി മനുഷ്യരിന്ന് ദൈവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യദൈവങ്ങൾ. മനുഷ്യൻ കുറേ കഴിയുമ്പോൾ ദൈവങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നു, സ്വയം പ്രഖ്യാപിത ദൈവങ്ങൾ. എന്നാൽ യേശു മനുഷ്യൻ ദൈവമായതല്ല, ദൈവം മനുഷ്യനായി തീർന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം അങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു ക്രിസ്തു. അനാദിയിലുണ്ടായിരുന്ന വചനമായ ക്രിസ്തു ജഡാവതാരമെടുത്ത് മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ദൈവത്തെപ്പറ്റി അന്തർ ആനയെ കാണാൻ പോയതുപോലെയുള്ള പാർഷ്യൽ റവലേഷനാണ്, ഭാഗികമായ അഭിപ്രായങ്ങളും വെളിപ്പാടുകളുമാണ് മനുഷ്യനുള്ളത്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം സ്നേഹമാണ്, ദൈവം കരുതുന്നവനാണ്, ദൈവം അന്വേഷിച്ചു വരുന്നവനാണ്, ദൈവം പാപത്തെ ക്ഷമിക്കുന്നവനാണ്.
ഇങ്ങനെയുള്ള സത്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കി. സാത്താൻ മനുഷ്യൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അബദ്ധധാരണകൾ, അബദ്ധജടിൽ ഉപദേശ സംഹിതകൾ, തെറ്റായ വ്യാഖ്യാനങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഡിസ്റ്റോർട്ടഡ് വ്യൂസ് ഇല്ലാതെയാക്കി ദൈവം താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങൾക്കിന്നതാവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. രൗദ്രഭാവമുള്ള ഒരുപാട് ദൈവങ്ങളെ നാം മതങ്ങളിൽ കാണുന്നുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ വ്യഗ്രതയോടെ നിൽക്കുന്ന ഉഗ്രമൂർത്തികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ വിരൂപരായിരിക്കുന്ന, സംഹാരതാണ്ഡവമാടുന്ന, കോപാക്രാന്തരായിരിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് മതങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതെല്ലാം സാത്താന്യമാണ്, അതെല്ലാം വികലമായ ധാരണകളാണ്. വാസ്തവത്തിൽ പ്രപഞ്ചത്തെ നിർമ്മിച്ച, നമ്മെ നിർമ്മിച്ച ദൈവം ആരാണ്? നമ്മുടെ അപ്പനാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ബഹുത്വങ്ങൾ ക്ഷമിക്കുന്നവനാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് താനൊരു മനുഷ്യയാഗമായി ക്രൂശിൽ തീർന്നു. യേശുവിൻ്റെ നരമേധയാഗം, യേശു ക്രിസ്തുവിൻ്റെ ആ മനുഷ്യയാഗം മനുഷ്യൻ്റെ പാപത്തെ മോചിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വായിക്കുക, അത്രത്തോളം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എത്രത്തോളം? സ്വന്തം പുത്രനെ നൽകത്തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു, കാൽവരിയുടെ കൊലമരത്തിൽ മരിക്കുവാൻ അനുവദിച്ചു. അത്രയും നമ്മളെ സ്നേഹിച്ചെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് കഷ്ടമിടുന്ന ദൈവം, രോഗമിടുന്ന ദൈവം, ബാധകൾ അയക്കുന്ന ദൈവം, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം. അങ്ങനെയല്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാം നല്ലതാനും തികഞ്ഞവരും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു നിങ്ങൾ പറയരുത്. സ്വന്തം പാപത്തിൽ വശീകരിക്കപ്പെട്ട് പ്രലോഭിക്കപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യു ആർ ടെംപ്റ്റഡ് ബൈ യുവർ ഓൺ കാർണൽ നേച്ചർ, ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ അതിൽ നമ്മളെ വിടുവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരു കണ്ടംനേഷൻ അല്ല വന്നത്, അല്ലെങ്കിൽ കർത്താവ് ശപിക്കാനല്ല വന്നത്, കർത്താവ് നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല വന്നത്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് പാപത്തിൽ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ്, എനിക്ക് പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. സക്കായി വാസ്തവത്തിൽ വളരെ പാപിയായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും പാപത്തിൽ രസിച്ചിരുന്ന ഒരു മനുഷ്യൻ, പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, ചേറിൽ കിടക്കുന്ന ഒരു പന്നിയെപ്പോലെ പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. തൻ്റെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. സെക്യുലർ മൈൻഡഡ്, പ്രൊഫഷണൽ മൈൻഡഡ്, മണി മേക്കിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്ത. എന്നാൽ ആ സക്കായിയുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്ന, റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു യേശുവിൻ്റെ സാന്നിധ്യം, ഏത് പാപിയും രക്ഷിക്കാൻ, ഏത് മനുഷ്യൻ്റെയും ചിന്താധാരകളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. നാസ്തിക ചിന്താഗതിയുള്ളവരുണ്ട്, വിമർശന ബുദ്ധികളുണ്ട്, എത്തീസ്റ്റിക്കായി ചിന്തിക്കുന്നവർ, റാഷണൽ മൈൻഡായിരിക്കുന്ന ആളുകൾ, സെക്യുലർ മൈൻഡായിരിക്കുന്ന ആളുകൾ. പക്ഷേ ഏത് ചിന്താധാരകളെയും മാറ്റുന്ന യേശുവിനെയാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നക്സലൈറ്റുകളെ യേശു രൂപാന്തരപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. വലിയ കൊലപാതകികളായിരുന്ന ക്രിമിനലുകളെ യേശു രൂപാന്തരപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ബഹുദൈവ ആരാധനകളിൽ വിശ്വസിച്ചിരുന്നവർ വൈവിധ്യങ്ങളാർന്ന മതത്തിലും അവരുടെ സംഹിതകളിലും വിശ്വസിച്ചിരുന്ന അതിൻ്റെ വക്താക്കളായിരുന്ന ആളുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് രൂപാന്തരപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പോരായ്മകൾക്കതീതമായി യേശു നിങ്ങളെ സ്നേഹിക്കുന്നു.
സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയാനൊരാഗ്രഹമുണ്ടോ? ദൈവത്താൽ സംഭവിച്ചൊരാഗ്രഹമാണ്. നിങ്ങൾക്ക് ആഗ്രഹം വരുമ്പോൾ യേശു ഉള്ള ഇടത്തേക്ക് നിങ്ങൾ വരിക, യേശു ഉള്ള ഇടത്തേക്ക് വരിക. ദൈവവചനമാകുന്ന ബൈബിൾ എടുക്കുക, ഒന്ന് വായിച്ചാട്ടെ. യേശു എങ്ങനെയുള്ളവനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ അറിയണമെങ്കിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിലേക്ക് നിങ്ങൾ ചെല്ലുക. ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. സ്നേഹവാനായ ദൈവം, പാപിയെ കരുതുന്ന ദൈവം, പാപത്തെ ക്ഷമിക്കുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാട്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ യേശു സക്കായിയെ വിളിച്ചപ്പോൾ തന്നെ സക്കായി മരത്തിൻ്റെ മുകളിൽ നിന്ന് ബദ്ധപ്പെട്ടിറങ്ങി. ഒരിക്കലും അവൻ മാറ്റിവെച്ചില്ല. ദൈവം തന്നെ വിളിക്കുമ്പോൾ ഒരിക്കലും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്, പോസ്റ്റ്പോൺ ചെയ്യരുത്. അവൻ ഹേസൻ ചെയ്ത് വേഗത്തിൽ ഇറങ്ങി വന്ന് നമ്മൾ വായിക്കുന്നത്. ഹെസിറ്റേറ്റ് ചെയ്തെന്നല്ല, ദൈവം തന്നെ വിളിക്കുമ്പോൾ ഹെസിറ്റേറ്റ് ചെയ്യരുത്, സന്ദേഹിക്കരുത്. അയ്യോ, അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാനെങ്ങനെയാണ് പോകുന്നത്, ആളുകൾ എന്ത് വിചാരിക്കും? അതല്ല, എനിക്ക് യേശുവിനെ ഒന്ന് അനുഭവിച്ചറിയാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. ഹെസിറ്റേറ്റ് ചെയ്യാതെ അവൻ ഹെയ്സൻ ചെയ്തു, പെട്ടെന്ന് ബദ്ധപ്പെട്ട് അവൻ ഇറങ്ങി വന്നു. യേശു എങ്ങനെയുള്ളവനാണ് എന്നറിയുവാനുള്ള അദമ്യമായ ആഗ്രഹം തൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായപ്പോൾ സക്കായി ബദ്ധപ്പെട്ട് അവൻ മരത്തിന് മുകളിൽ കയറി. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് വേണമെന്നുള്ള അദമ്യമായ ഉത്കടമായ അഭിലാഷം നിങ്ങളുടെ അന്തരാത്മാവിൽ ഉണ്ടാകുന്ന പക്ഷം നിങ്ങൾ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് തിരിയുക, ഇതുപോലെയുള്ള ദൈവ സന്ദേശങ്ങളിലേക്ക് തിരിയുക, ആത്മനിറവിൻ്റെ ആരാധനയിലേക്ക് തിരിയുക. സമയം നഷ്ടപ്പെടുത്തരുത്. അവൻ ബദ്ധപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹെസിറ്റേറ്റ് ചെയ്തില്ല. ഹി ഹെയ്സൺ ടു സീ ജീസസ്. ഹി കെയിം ഡൗൺ ഹറിയഡ്ലി. അവൻ വേഗത്തിൽ അവൻ ഇറങ്ങി വരികയാണ് യേശുവിനോടുകൂടെ പാർക്കേണ്ടതിന്. യേശു പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. മനുഷ്യർക്ക് പലപ്പോഴും പല അഭിപ്രായങ്ങളുണ്ട് ദൈവത്തെക്കുറിച്ച്. ഇത്രയും പാപിയായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ദൈവം പോയി താമസിക്കുമോ? യേശു എങ്ങനെയാണ് പോയി താമസിക്കുന്നത്? അനേകർ അവരുടെ നെറ്റി ചുളിച്ചു. മെനി പീപ്പിൾ യു നോ ദ ക്രിട്ടിക്സ് ദേ റേസ്ഡ് ദ ഐബ്രോസ്. പക്ഷേ യേശു വേഗത്തിൽ സക്കായിയുടെ വീട്ടിലേക്ക് ചെന്നു. സക്കായി ഉടനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം പാപബോധം വരുത്തുന്നതാണ്. കൺവിക്ഷൻ ഓഫ് സിൻ, പാപബോധം. തൻ്റെ തെറ്റുകൾ ഒന്നൊന്നായി തനിക്ക് പെട്ടെന്ന്, അനേകരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ഫ്ലാഷ് ചെയ്യുന്നത് പോലെ തൻ്റെ പാപത്തിൻ്റെ ബഹുത്വം തൻ്റെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടു. അവൻ വേഗത്തിൽ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു, ഒരു പുതിയ മനുഷ്യനായി മാറി. ഇത് കേട്ടാറെ യേശു പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. യേശുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു മതം മാറ്റമല്ല, മനം മാറ്റമാണ്. നിങ്ങളുടെ ചിന്താധാരകൾ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ അപ്രോച്ചുകൾ, ഇതെല്ലാം ഒന്ന് മാറണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശുവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. സക്കായിക്ക് പെട്ടെന്നൊരു മാറ്റമുണ്ടായി. അവൻ്റെ റിലീജിയൻ മാറിയില്ല, പക്ഷേ അവൻ്റെ ചിന്ത മാറി. റിലീജിയൻ ഒരിക്കലും മനുഷ്യനെ മാറ്റാൻ കഴിയത്തില്ല. യേശുവിന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, ദൈവ സാന്നിധ്യം. സക്കായി തൻ്റെ പഴയ ജീവിതശൈലി ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതശൈലി തീരുമാനിച്ചു. പഴയ ഔട്ട്ലുക്ക് തൻ ചേഞ്ച് ചെയ്തു, പുതിയൊരു ചിന്താധാരയിലേക്ക് വരികയാണ്. എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താധാര തൻ മാറ്റി. സെക്യുലർ മൈൻഡ്, റാഷണൽ മൈൻഡ്, പ്രൊഫഷണൽ മൈൻഡ്, അതിനകത്തൊരു ചെറിയ ചേഞ്ച് വരികയാണ്. യേശുവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും ചില നാളുകൾക്ക് മുമ്പ് യേശുവിനെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ട്രാൻസ്ഫോമിങ് പവർ, യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര മാറ്റം ഉണ്ടാക്കി. യേശു പറഞ്ഞു, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമുണ്ടോ? ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 22 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലമോ? അതിലൊന്നാണ് സ്നേഹം. ശത്രുക്കളെ സ്നേഹിക്കാൻ യേശുവിൻ്റെ വചനം പറയുന്നു. സ്നേഹിക്കാൻ കഴിയുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക.
സന്തോഷം, സാഹചര്യങ്ങൾക്ക് അതീതമായ സന്തോഷം, നിരാശപ്പെടുത്തുന്ന ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ആ സന്തോഷം. യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശപിക്കപ്പെട്ട പട്ടണമായിരിക്കുന്ന യെരിഹോവിൽ, ശാപത്തിൻ്റെ അടിസ്ഥാനമുള്ള ആ പട്ടണത്തിൽ, ശാപത്തെ മാറ്റി അനുഗ്രഹത്തിൻ്റെ ഒരു അത്ഭുതത്തെ യേശു ചെയ്യുകയാണ്. സക്കായി എന്ന ഏറ്റവും യാതൊരു സാധ്യതയുമില്ലാത്തൊരു പാപി യേശുവിലേക്ക് വരികയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ചിലരെങ്കിലും അവരുടെ ജീവിത ശൈലി കാണുമ്പോൾ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ രക്ഷയിലേക്ക്, ഈ സന്തോഷത്തിലേക്ക്, ഈ നിത്യജീവനിലേക്ക് ആ പ്രിയപ്പെട്ടവർ വരാൻ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയുന്നു, എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അവർ വരുമെന്ന്. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൽ ചിലരെ താമസമിന് ആ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുകയാണ്. ഏറ്റവും മോശമായി നടക്കുന്ന ആ മകൻ, ഏറ്റവും മോശമായി ജീവിക്കുന്ന മദ്യപാനിയായിരിക്കുന്ന പിതാവ്, കുടുംബത്തെ നോക്കാത്ത ആ ഭർത്താവ് ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടാൻ പോവുകയാണ്. ഒരു സാധ്യതയുമില്ലാത്ത പരീശന്മാരുടെ, മതപ്രമാണികളുടെ ഒക്കെ നിരീക്ഷണത്തിൽ രൂപാന്തരപ്പെടുവാൻ, മാറ്റം വരാൻ സാധ്യതയില്ലാത്ത സക്കായിയെ രൂപാന്തരപ്പെടുത്തിയ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ അത്ഭുത ശക്തി, യേശുവിൻ്റെ സ്നേഹം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ പരിവർത്തനം ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ കുടുംബത്തിലുള്ള ചിലർ രൂപാന്തരപ്പെട്ട് ദൈവകൃപയുടെ പാതയിൽ വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാപബന്ധനങ്ങൾ പൊട്ടി യേശുവിൻ നാമത്തിൽ ആ പാർക്കുന്ന വീടിൻ്റെ ശാപങ്ങൾ പൊട്ടി അവർ പുറത്തു വരട്ടെ. പാരമ്പര്യ ശാപങ്ങൾ, ആഭിചാര ശാപങ്ങൾ, മന്ത്രവാദ കെട്ടുകൾ, മുന്നോട്ട് പോകാൻ കഴിയാതെ അവരെ അലട്ടുന്ന തലമുറ തലമുറയായി നിൽക്കുന്ന ശാപങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടിമാറട്ടെ. അവർ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. പുരോഗതി പ്രാപിപ്പാൻ കഴിയാത്തവണ്ണം, ദൈവിക സ്വഭാവത്തിൽ വരാൻ കഴിയാത്തവണ്ണം സമൂഹത്തിന് തലവേദനയായി ജീവിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ഒരു വിടുതലിലേക്ക് വരുവാൻ കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ, ഭവനങ്ങളിൽ വാഴുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.